हलो गायस् वीडियो स्वागत इन यानिवे रू पोटाट वैचर स्नाक रेडी आदमी पोटाट तोलियमाण इोर पील वा या तोलियमा इोले पेट नमुक तैयार पेट स्नाद पोटाट वेरटटी स्नाक पान केवे रेडी आकड़ा वाले एलुपति ते नमुक तैयार पटू ഇനി ഞാൻ ഇവിടെ പൊട്ടറ്റ ക്ലീൻ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പൊട്ടറ്റ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാനാണ് വേണ്ടത് പൊട്ടറ്റ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ഒരു ഗ്രേറ്റർ ആണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക നന്നായിട്ട് ഒന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കണം ഇത് വെള്ളത്തിൽ ഇട്ട് വെക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ സ്റ്റാർച്ച് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമ്മൾ ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ആ പൊട്ടറ്റ ഒന്ന് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിനു ശേഷം ഒന്ന് മാറ്റി വെക്കാം 15 മിനിറ്റ് ആണ് നമുക്ക് ഇതൊന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കേണ്ടത് 15 മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം നമുക്ക് ഇതൊന്ന് ഊറ്റി എടുക്കണം ഊറ്റി എടുക്കുന്ന മീൻസ് പിഴിഞ്ഞെടുക്കാനാണ് ചെയ്യേണ്ടത് കാരണം പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്ക് തീരെ വെള്ളം ഇല്ലാത്ത രീതിയിൽ വേണം അതൊന്ന് ചെയ്തെടുക്കാൻ അതിന് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു കോട്ടൺ തുണി വെച്ചിട്ടാണ് ഇതൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുള്ളത് കൈ കൊണ്ടാണ് നിങ്ങൾ ചെയ്തെടുക്കുന്നത് എന്ന് വെച്ചാൽ തീരെ വെള്ളം ഇല്ലാത്ത രീതിയിൽ വേണം അതൊന്ന് ചെയ്തെടുക്കാൻ നിങ്ങൾ ഉണ്ടാക്കുന്ന ഡിഷ് അതിൻ്റെ പെർഫെക്ഷനോട് കിട്ടണമെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഷേപ്പിൽ കിട്ടണമെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം അതായിരിക്കും നന്നാവുക ഇനി നമ്മൾ ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്തിട്ടുള്ളത് ഇനി അതിന് 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഒന്ന് ചേർത്തിട്ടുണ്ട് കോൺഫ്ലവറിന് പകരം അരിപ്പൊടിയാണ് നിങ്ങൾ ചേർക്കുന്നത് എന്ന് കരുതിയാൽ ഒന്നും കൂടി ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടും ഇനി അതിലേക്ക് ഒരു വലിയുള്ളി ചേർത്തിട്ടുണ്ട് ഒരു പച്ചമുളക് ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് എടുത്തിട്ടുള്ളത് ബാക്കി മല്ലിയില ഇട്ടിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അതിനു മുന്നേ നമുക്ക് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇനി അവസാനമായി ചേർക്കണത് നമുക്കൊരു മുട്ടയാണ് അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായി മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതേ രൂപത്തിലുള്ള പരുവത്തിലാണ് നമുക്ക് കിട്ടുക ഇതിനാണ് ഞാനിവിടെ വെള്ളം നന്നും പിഴിഞ്ഞെടുക്കണം എന്ന് പറഞ്ഞത് ഇനി നമുക്ക് 4 ടേബിൾ സ്പൂണും വെളിച്ചെണ്ണയാണ് ഞാനിവിടെ പാനിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടത് കൂടുതൽ വെളിച്ചെണ്ണേൻ്റെ ഒന്നും ആവശ്യമില്ല ഇത്രയും കൂട്ട് തയ്യാറാക്കാൻ ഇത്രയും വെളിച്ചെണ്ണ മാത്രം മതി വെളിച്ചെണ്ണക്ക് പകരം ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം ഇനി അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഷേപ്പിൽ ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കണം ഇത്രയേ ഉള്ളൂ ഇതിന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഡിഷാണ് ഇനി 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുക ഇനി ഇതുപോലെ തന്നെ ബാക്കി കൂട്ടുകളും നമുക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം പൊട്ടറ്റോ സ്നാക്കായ പൊട്ടറ്റോ പാൻ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇതുപോലെ ഓരോന്നും നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം ഇത് നമുക്ക് സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു